ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ആ സംഭവം പെരുമ്പാവൂർ പുല്ലുവഴി സ്വദേശിനിയായ സിസ്റ്റർ റാണിമരിയ ഉദയനഗറിൽ നിന്ന് ഇൻഡോറിലേക്കുള്ള യാത്രാമധ്യയാണ് കൊല്ലപ്പെട്ടത് ബസ്സിനുള്ളിലിട്ട് തുടരെ തുടരെ കുത്തിയശേഷം പുറത്തേക്ക് അവരെ വലിച്ചിടുകയായിരുന്നു വിജനമായ നച്ചൻപോറ മലനിരകളിലൂടെ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ സമൂന്ദറിനെ കൂടാതെ കൊലപാതകം ആസൂത്രണം ചെയ്ത ജീവൻ സിംഗ് ധർമ്മേന്ദ്ര സിംഗ് എന്നിവരുമുണ്ടായിരുന്നു പുല്ലുവഴി വട്ടാലിൽ പൈലിയുടെയും ഏലീശ്വയുടെയും മകളായിരുന്ന ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി ആയിരുന്നു റാണി മരിയ മധ്യപ്രദേശിലെ ഉദയനഗറിലും പരിസരത്തും നടത്തിയ സാമൂഹിക പ്രവർത്തനങ്ങൾക്കുള്ള സമ്മാനമായിരുന്നു ആ വധശിക്ഷ കാളകൾക്കൊപ്പം തോളിൽ നുഖം പേറി ഉഴുതിരുന്ന പട്ടിണി പാവങ്ങൾക്ക് സിസ്റ്റർ സ്വയം പര്യാപ്തതയുടെ പാഠങ്ങൾ പകർന്നു കൊടുത്തു നാട്ടു മുതലാളിമാരിൽ നിന്ന് കൊള്ളപ്പലിശയ്ക്ക് പണം കടം വാങ്ങി കൃഷി ചെയ്ത് നശിച്ചവരായിരുന്നു ഗ്രാമീണരിൽ ഏറെയും ബാങ്ക് വായ്പ ലഭ്യമാക്കിയും പുത്തൻ കൃഷിരീതികൾ പരിചയപ്പെടുത്തിയും റാണി അവരെ സ്വാശ്രയത്വത്തിലേക്ക് നയിച്ചു സഹകരണ സംഘവും സ്വാശ്രയ സംഘവുമൊക്കെ രൂപവൽക്കരിക്കാൻ അവരെ പ്രാപ്തരാക്കി ശുചിത്വമുള്ള ജീവിതരീതി സിസ്റ്റർ അവരെ പരിശീലിപ്പിച്ചു കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചു സ്ത്രീകൾക്കായി പ്രത്യേക ക്ലാസുകൾ നടത്തി മുതലാളിമാർ കള്ളക്കേസുകളിൽ കുടുക്കി പീഡിപ്പിച്ച സാധാരണക്കാർക്ക് നിയമസഹായം നൽകി സ്വാഭാവികമായി ഇത് ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചു അതിൻ്റെ അനന്തരഫലമായിരുന്നു നിഷ്ഠൂരമായ ആ കൊലപാതകം സമൂന്ദറും കൂട്ടാളികളും പിടിയിലായി കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് സമൂന്ദർ സിംഗ് മാത്രം അതും ജീവപര്യന്തം ഗൂഢാലോചന നടത്തിയവർ തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെട്ടു അവർ പിന്നെ സമോന്ദ്രനെ തിരിഞ്ഞു നോക്കിയില്ല ഭാര്യയും അയാളെ ഉപേക്ഷിച്ചും ഇൻഡോർ സെൻട്രൽ ജയിലിലെ ഇരുളിൽ അന്തർമുഖനായി സമൂന്ദർ കഴിഞ്ഞുകൂടി രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് സമൂന്ദ്രൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത മറ്റൊരു ദിനമാണ് അന്ന് രാഗി ബന്ധനായിരുന്നു വൈകിട്ട് അഞ്ചുമണിയോടെ സമോദ്രനെ കാണാൻ ഒരു അതിഥിയെത്തി അത് റാണിയുടെ അനിജത്തി സിസ്റ്റർ സെൽമി ആയിരുന്നു അവർ സ്വന്തം സഹോദരിയുടെ നെഞ്ചിൽ കത്തിയിറക്കിയ കൈകളിൽ രാഖി കെട്ടി സമോദരനെ സഹോദരനായി സ്വീകരിച്ചു റാണിയുടെ ചോരവീണ ആ കൈകളിൽ ചുംബിച്ചു ഉലഞ്ഞുപോയ സമോദർ സെൽമിയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ചു അലറിക്കരഞ്ഞുകൊണ്ട് അയാൾ ആവർത്തിച്ചു ക്ഷമിക്കൂ സഹോദരി എന്നോട് ക്ഷമിക്കൂ ഞാൻ നിന്നോട് പണ്ട് ക്ഷമിച്ചതാണല്ലോ സെൽമി പറഞ്ഞു ദൈവവും നിന്നോട് ക്ഷമിച്ചിട്ടുണ്ടാകും നീ ഇനി തളരരുത് ഞങ്ങളെല്ലാം എന്നും നിനക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് സെൽമി നൽകിയ മധുരം എല്ലാവർക്കും പങ്കുവെച്ച് ജയിലറിയിലേക്ക് മടങ്ങുമ്പോൾ സമൂന്ദർ ഒരു പുതിയ മനുഷ്യനായി മാറിയിരുന്നു ജയിലിൽ കഴിയുന്നവരുടെ ശുശ്രൂഷ നിയോഗമായി സ്വീകരിച്ച സാമിയച്ഛൻ എന്നറിയപ്പെടുന്ന ഫാദർ സച്ചിദാനന്ദനാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യമൊരുക്കിയത് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ആഴമേറിയ അനുഭവമാണ് തനിക്ക് കിട്ടിയതെന്ന് അതേക്കുറിച്ച് സെൽമി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു സമൂഹന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് ജയിലിൽ റാണി മര്യയുടെ അമ്മ ഏലീശയും സഹോദരൻ സ്റ്റീഫനും സമോദറിനെ തേടിയെത്തി സിസ്റ്റർ സെൽമിയും ഒപ്പമുണ്ടായിരുന്നു മകളെ കൊന്നവൻ്റെ കൈകളിൽ ആ അമ്മ ചുംബിച്ചു എൻ്റെ മകളുടെ രക്തം വീണ കൈകളാണിത് ഇതിൽ ചുംബിക്കുക എൻ്റെ ആഗ്രഹമായിരുന്നു ആ അമ്മയുടെ വാക്കുകൾ കേട്ട് സമുന്ദർ പൊട്ടിക്കരഞ്ഞു നിങ്ങൾ ക്രൈസ്തവർക്ക് മാത്രമേ ഇതുപോലെ ക്ഷമിക്കാനാവൂ എന്നാണ് ഗാതകൻ കണ്ണീരോടെ പറഞ്ഞത് പുണ്യാത്മാവായ സിസ്റ്റർ റാണിമരിയ പ്രവർത്തിച്ച ആദ്യ അത്ഭുതമായിരിക്കാം ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ ആർജിച്ച ഈ ഗാതകൻ്റെ മാനസാന്തരം പിറ്റേന്ന് റാണിമരിയയുടെ എട്ടാം ചരമവാർഷികമായിരുന്നു അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത കർദിനാൾ വർക്കീ വിധേയത്തിൽ റാണിമര്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു സമൂന്ദറിന് മാപ്പ് നൽകിയതായി കുടുംബാംഗങ്ങൾ എഴുതി നൽകി നിയമത്തിൻ്റെ നൂലാമാലകൾ കടന്ന് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അയാൾ ജയിൽ മോചിതനായി പിറ്റേന്ന് തന്നെ ഉദയനഗറിന് സമീപം മിർജാപൂരിലുള്ള റാണിമരിയയുടെ കബരടത്തിൽ സമൂന്ദർ എത്തി ഒരു നിലവിളിയോടെ അയാൾ നിലത്ത് വീണ് പ്രണമിച്ചും പിന്നീട് നച്ചൻപോർ മലനിരകളിൽ താനവളെ കുത്തിക്കൊന്ന സ്ഥലത്തുള്ള സ്മാരകത്തിൽ പോയി പ്രാർത്ഥിച്ചു കോൺവെൻറ്റിലെത്തി സിസ്റ്റേഴ്സിനോട് മാപ്പ് ചോദിച്ചും അവർക്കൊപ്പം ഭക്ഷണവും കഴിച്ചാണ് അയാൾ മടങ്ങിയത് റാണിമരിയ പിറന്ന വീട് കാണാൻ സമൂന്ദർ സാമിയച്ഛനൊപ്പം കേരളത്തിലും വന്നു രണ്ടായിരത്തിയേഴ് ജനുവരി ഇരുപതിന് ബൈബിളിലെ പോലെ അയാൾ കുമ്പിട്ട ശിരസോടെ പുല്ലുവഴിയിലെ വട്ടാലിൽ തറവാട്ടിലെത്തി അവശ്യനായിരുന്ന റാണിമരിയുടെ പിതാവ് പൈലിയുടെയും ഏലീശായുടെയും മുമ്പിൽ അയാൾ മുട്ടുകുത്തി സമസ്ത അപരാധങ്ങൾക്കും മാപ്പിരുന്നു തങ്ങളുടെ പൊന്നോമനയെ കൊന്നവൻ്റെ ശിരസിൽ ആ വൃദ്ധ ദമ്പതികൾ വിറയ്ക്കുന്ന കരം ചേർത്ത് അനുഗ്രഹിച്ചു റാണിയുടെ സഹോദരങ്ങളും അടുത്ത ബന്ധുക്കളും സ്നേഹത്തോടെ അയാളെ ഊട്ടി ധാരാളം വിഭവങ്ങളുള്ള സദ്യയായിരുന്നു അത് എല്ലാവരുടെയും സ്നേഹപ്രകടനങ്ങൾ സമൂത്രിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അയാളൊരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു പിന്നെ ചുണ്ടോട് ചേർത്ത് വെച്ച സ്വന്തം കൈ കടിച്ചു മുറിച്ചും അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏലീശ വിലക്കിയും അരുതുമകനെ ഞങ്ങളെല്ലാവരും ക്ഷമിച്ചുവല്ലോ ഇനി നീ കരഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമാകും നീയും ഞങ്ങളുടെ മോനല്ലേ ഇത് കണ്ടുനിന്നവരുടെ കണ്ണുകളും ഈറനടിയിച്ചു പിന്നീട് ഒരു വട്ടം കൂടി സമൂന്ദർ സാമിയച്ചനൊപ്പം പുല്ലുവഴിയിൽ വന്നു മടങ്ങി ഇന്ന് സമൂന്ദർ കൃഷി ചെയ്ത് ജീവിക്കുകയാണ് അയാൾക്ക് പശുക്കളും എരുമകളുമുണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം കോൺവെൻറ്റിലെത്തും ഉദയനഗർ സ്നേഹസദൻ കോൺവെൻറ്റിലിപ്പോൾ മദർ ആയിരിക്കുന്നത് സിസ്റ്റർ സെൽമിയാണ് സഹോദരി കൊല്ലപ്പെട്ട അതേ സ്ഥലത്തും ജോലി ചെയ്യണമെന്ന അവരുടെ ആഗ്രഹം കോൺവെൻറ്റ് അധികൃതർ അനുവദിക്കുകയായിരുന്നു അവരെ കാണാൻ ചെല്ലുമ്പോൾ തൻ്റെ വയലിൽ നിന്നുള്ള ഗോതമ്പോ ഫലങ്ങളോ എന്തെങ്കിലും സമോദർ ഈ സഹോദരിക്കായി കരുതുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടന്ന അനുസ്മരണ ചടങ്ങിലും തൻ്റെ വയലിൽ നിന്നുള്ള വിഭവങ്ങൾ സമോന്ദർ കാഴ്ചയായി സമർപ്പിച്ചു ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ കാൽക്കൽ വീണ് അയാൾ ഒരിക്കൽ കൂടി തൻ്റെ തെറ്റിന് മാപ്പിരുന്നു പുല്ലുവഴിയിൽ നിന്ന് ചടങ്ങിനെത്തിയവരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച റാണിമരിയ ഫൗണ്ടേഷനിൽ ആദ്യ അംഗമായതും സമോദർ ആണ് തൻ്റെ മകളുടെ ഘാതകനെ തൻ്റെ സഹോദരിയുടെ ഘാതകനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ റാണിമരിയയുടെ അമ്മ ഏലീശ്വയും സഹോദരി സിസ്റ്റർ ജസ്മിയും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഒപ്പം പാപത്തിൻ്റെ പടിപുഴയിൽ വീണ ഒരു മനുഷ്യന് സത്യത്തിൻ്റെ മാർഗത്തിലേക്കുള്ള വഴിയും അവർ തുറന്നു നൽകി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിന് ഏലീശ നിത്യതയിലേക്ക് യാത്രയായെങ്കിലും ആ അമ്മ കാണിച്ച മഹത്തായ ക്ഷമിക്കുന്ന സ്നേഹം ലോകത്തിനു മുന്നിൽ എക്കാലവും ഒരു സാക്ഷ്യമായി തുടരും ക്രിസ്തുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം പകർന്നു നൽകുവാൻ ഒരു കുടുംബം തയ്യാറായപ്പോൾ അത് ഒരു കൊലപാതകിയെ പുതിയ മനുഷ്യനാക്കി മാറ്റി സ്വന്തം സഹോദരിയുടെ കൊലപാതകയോട് ക്ഷമിച്ചുകൊണ്ട് അയാളെ സ്വന്തം സഹോദരനായി സ്വീകരിക്കുവാൻ സ്വന്തം മകളുടെ കൊലപാതകയോട് ക്ഷമിച്ചുകൊണ്ട് അയാളെ സ്വന്തം മകനായി സ്വീകരിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം ക്ഷമിക്കാൻ സാധിക്കൂ സിസ്റ്റർ റാണിമരിയയുടെ കുടുംബം ചെയ്ത ഈ മഹത്തായ പ്രവൃത്തി ലോകം മുഴുവനുമുള്ള ഒരു സന്ദേശമാണ് ഇന്ന് ഒരു കുറ്റവാളിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അയാളെ തൂക്കിലേറ്റുക എന്ന് വിളിച്ചു പറയുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്രകാരം വിളിച്ചു പറയുന്നവർ ഒരിക്കലും ക്രിസ്തുവിൻ്റെ അനുയായികളല്ല ചെയ്തുപോയ തെറ്റുകളോർത്ത് പശ്ചാത്തപിക്കുന്ന ജീവിതത്തിൽ വന്നുപോയ പിഴവുകളോർത്ത് ഒന്ന് പൊട്ടിക്കറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുറ്റവാളികൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടും ജയിലുകളിൽ കഴിയുന്നു അവരോട് കാരുണ്യം കാണിക്കാനോ അവരെ ഒന്ന് സന്ദർശിക്കാനോ നാം തയ്യാറാകുമ്പോൾ ലോകം തന്നെ മാറുന്നത് കാണുവാൻ സാധിക്കും ഇപ്രകാരമുള്ള കുറ്റവാളികളെ സന്ദർശിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ തന്നെയാണ് സന്ദർശിക്കുന്നത് ഇപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ അവസാന വിധി ദിവസത്തിൽ അവിടുന്ന് നമ്മോട് പറയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവൻ എന്തെന്നാൽ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു